നമസ്കാരം നിസാമുദ്ദീൻ ഡൽഹിയിലെ നിസാമുദ്ദീൻ കൊറോണ വൈറസിന്റെ ഇന്ത്യയിലെ ദ സൂപ്പർ സ്പ്രെഡർ അല്ലെ അല്ലെങ്കിൽ അത് വ്യാപരിക്കുന്ന അല്ലെങ്കിൽ വ്യാപരിപ്പിക്കുന്ന വ്യാപിപ്പിക്കുന്ന കേന്ദ്രമായി മാറിക്കഴിഞ്ഞു എന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മുതൽ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു വിദേശിയടക്കം പത്ത് പേർക്ക് അവിടെ കോവിഡ് പത്തൊമ്പത് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ ആറുപേർ തെലങ്കാനക്കാർ മരിച്ചു തമിഴ്നാട് കർണാടക കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തർ മരിച്ചു ഒരാൾ ഫിലിപ്പിനോ വംശജനാണ് എന്നാണ് ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ വിദേശികളായ തപ്ലീഗ് പ്രവർത്തകർ നിരവധി പേർ ഡൽഹിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നും റിപ്പോർട്ടുണ്ട് നിസാമുദ്ദീൻ നടന്ന ഈ ഒരു മീറ്റിംഗിൽ ജമാഅത്ത് മീറ്റിംഗിൽ ഇരുന്നൂറ്റി അൻപതോളം വിദേശികളും നൂറുകണക്കിന് ആളുകളുമാണ് പങ്കെടുത്തത് ആയിരത്തി എണ്ണൂറ് പേർ പങ്കെടുത്തു എന്ന ചില കണക്കുകൾ പറയുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേർ പങ്കെടുത്തു എന്ന ചില കണക്കുകൾ പറയുന്നു അതുപോലെ തന്നെ ഈ പ്രദേശത്ത് നിന്നും ഒരുപാട് പേർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മതപ്രചരണാർത്ഥം സഞ്ചരിച്ചു വിവിധ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന രോഗവാഹകരായി ഇവിടുത്തെ പലരും മാറി എന്നുള്ള സംശയമാണ് പുറത്തു വരുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ആ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യ ഒരു വിധത്തിൽ പതുക്കെ ലോക്ക്ഡൌണിലൂടെ വിവിധ നിയന്ത്രണ പ്രവർത്തനങ്ങളിലൂടെ ഈ രോഗത്തെ തടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മനപൂർവ്വം എന്ന് പറയപ്പെടുന്ന രീതിയിൽ ഈ രോഗം വ്യാപിപ്പിക്കാൻ ഇടയായ ഈ ഒരു സമ്മേളനവും ഈ സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ടായത് നമ്മൾ പറഞ്ഞു ഡൽഹി ഡൽഹി സർക്കാരാണ് ഈ ഒരു സമ്മേളനത്തിന് അനുമതി കൊടുത്തത് അത് തികച്ചും തെറ്റായിപ്പോയി അരവിന്ദ് കെജ്രിവാൾ ചെയ്തത് ഒട്ടും ശരിയായില്ല മാത്രമല്ല ആ ഒരു ഇൻക്യൂബേഷൻ പീരീഡ് അതായത് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ആണ് ഈ ഒരു മീറ്റിംഗ് ഈ ഒരു തബ്ലിഫ് ജമാഅത്തെ സമ്മേളനം നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പങ്കെടുത്തവരെല്ലാം നല്ല വിദ്യാസമ്പന്നരായ ആൾക്കാരാണ് എഞ്ചിനീയർമാരാണ് ഡോക്ടർമാരാണ് മറ്റ് മേഖലകളിലൊക്കെ പ്രാവീണ്യം തെളിയിച്ചവരാണ് അപ്പോൾ ഇവർക്ക് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല മനഃപൂർവ്വം ഇത് ചെയ്തതാണ് എന്ന സംശയം അവിടെയാണ് വരുന്നത് എന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പോസ്റ്റുകളും അഭിപ്രായങ്ങളും വരുന്നത് രോഗപകർച്ചയുള്ള മലേഷ്യ തായ്ലൻഡ് അതുപോലെ തന്നെ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ പങ്കെടുത്തത് പ്രധാനമായും നേരത്തെ മലേഷ്യയിൽ ഈ രോഗം വ്യാപിക്കുന്നതിൽ പബ്ലിക് സംഘടന ഒരു പള്ളിയിൽ നടത്തിയ ജമാഅത്ത് അവിടെ മലേഷ്യയിൽ നടത്തിയ ഒരു ജമാഅത്ത് അവിടെ വലിയ പങ്ക് വഹിച്ചിരുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് അവിടെ ആ രീതിയിൽ ഒരു കാര്യം നടക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു പ്രക്രിയ അവിടെ നടന്നപ്പോൾ അതിൻ്റെ ബാക്കി മാത്രമായിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങൾ നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ സംഘം ചേർന്ന വീടുകൾ സന്ദർശിച്ചുള്ള ഉദ്ബോധനം പള്ളിയിൽ കൂടിച്ചേരൽ ഒരു പാത്രത്തിൽ ഭക്ഷണം ഒന്നിച്ചുള്ള ഉറക്കം തുടങ്ങി തബ്ലിക് പ്രവർത്തനത്തിന്റെ രീതി രോഗ പകർച്ചയെ ത്വരിതപ്പെടുത്തും എന്ന ഭയമാണ് ഇപ്പോൾ നിൽക്കുന്നത് മനുഷ്യർ ഒന്നാകെ മഹാമാരിക്കെതിരെ പോരാടുമ്പോൾ ഇത് ലാഘവത്തോടെ കണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് ഇവർ മതപ്രചാരകന്മാരല്ല ഇവർ രോഗപ്രചാരകന്മാരാണ് എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുക്കണം ഇവർക്ക് തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഉന്നത ബിരുദങ്ങൾ നേടിയവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും മറ്റ് പ്രൊഫഷണലുകളും അടങ്ങുന്ന ഈ സംഘം എന്തിനാണ് ഇത് ചെയ്തത് എന്നും മറുപടി പറയേണ്ടതുണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇത് നടത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും മനസ്സിലായില്ല എന്ന് നടിച്ചുകൊണ്ട് മനഃപൂർവ്വം ഒരു സമ്മേളനം സൃഷ്ടിച്ചെടുക്കുകയും അതുവഴി ഇന്ത്യയെ രോഗത്തിന്റെ ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്ത മനപൂർവ്വമുള്ള ഒരു സംഭവമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഡൽഹി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അതിനുശേഷവും മാർച്ച് ഇരുപതിന് ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടും ഒരു നിർദ്ദേശം നൽകി ഇതിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ തന്നെ ക്വാറന്റൈനിൽ പോകണം അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അടക്കം നൽകിയിട്ടും അതൊന്നും കേൾക്കാതെ അവർ തോന്നിയപടി നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത് എന്ത് എന്ത് രീതിയിലുള്ള പ്രവർത്തനമാണ് ഇതാ ഇതാണോ മതപ്രചരണം ഇതാണോ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു മതം അല്ലെങ്കിൽ മതപ്രവർത്തകർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഈ ജമാഅത്തെ തബ്ലിഹ് ജമാഅത്തയുടെ പ്രവർത്തകർ ഒന്നും മനസ്സിലാക്കിയിരുന്നാൽ ഇത് നൽകൊള്ളാം വളരെ വേദനയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ തന്നെ പറയുന്നത് ഈ മക്കയും മദീനയും പോലും അടച്ചു അതായത് ഈ ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യകേന്ദ്രങ്ങളായ മക്കയും മദീനയും ഒക്കെ അടച്ചു ഉമ്ര തീർത്ഥാടനത്തിന് സൗദി വിലക്കേർപ്പെടുത്തി അതായത് ആഗോളതലത്തിൽ ഇതുപോലെ ഇതുപോലെയുള്ള എല്ലാ ആരാധനാലയങ്ങളും ഇത്തരത്തിൽ അടയ്ക്കുകയും അവരെല്ലാം തന്നെ അത് നിയന്ത്രണ വിധേയമാക്കും യും ചെയ്ത അവസരത്തിൽ ഈ ഒരു സമ്മേളനം മനഃപൂർവ്വം എന്തിനാണ് നിസമുദ്ദീനീൻ സംഘടിപ്പിച്ചത് എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് നിങ്ങൾ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ അതിൻ്റെ പ്രവർത്തകർ എല്ലാവരും കാരണം ഒരു രാജ്യത്ത് രോഗം വ്യാപിക്കുന്നതിൽ മതം വ്യാപിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ രോഗം വ്യാപിപ്പിക്കുന്നതിൽ നിങ്ങൾ മുൻകൈയ്യെടുത്തു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല ഈ ജമാഅത്തെ പ്രവർത്തകർ കൃത്യമായ നടപടികൾ ഉണ്ടാകും കൃത്യമായ അന്വേഷണം ഉണ്ടാകും ഡൽഹി ഇപ്പം ഡൽഹിയിൽ ഈ ഒരു കാര്യങ്ങൾ നടത്തിയത് ഡൽഹി സർക്കാരിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും വളരെ വേദനാജനകം തന്നെ ഈ സംഭവം എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്